കൂട്ടുകാരെ എൻ്റെ പേര് നന്ദിക ഞാനിപ്പോൾ ഉള്ള എൻ്റെ സ്കൂളിൻ്റെ അടുത്താണ് എൻ്റെ സ്കൂളിൻ്റെ പേര് GLPS ചെറുകുളത്തൂർ എൻ്റെ സ്കൂളിൽ പഠിത്തത്തിനോടൊപ്പം തന്നെ കുറേ കളികളും പ്രാർത്ഥനകളും ഉണ്ട് നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടേക്കാം ഇടയ്ക്കിടയ്ക്ക് പയറയൽ മത്സരമുണ്ടാവും അതിന് എല്ലാ കുട്ടികളും പങ്കെടുക്കും ഞാനും അതിന് പങ്കെടുക്കും വീട്ടിലും ഞങ്ങൾ പയറരിയാറുണ്ട് ഇങ്ങനെയാണ് ഇവിടെ ഭക്ഷണമുണ്ടാക്കാറ് അതിന് ഞങ്ങൾ സഹായിക്കാറുണ്ട് എല്ലാ കുട്ടികളും അതിന് സഹായിക്കും ഞങ്ങളുടെ സ്കൂളിൽ കോഴിമുട്ട പുഴുങ്ങി പൊളിക്കുന്ന മത്സരമുണ്ട് ഞങ്ങളതിന് തീർച്ചയായി പങ്കെടുക്കും ഞങ്ങളുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിൽ പങ്കെടുക്കാൻ ഞങ്ങൾ കിങ്ങിനേജിക്ക് സഹായിച്ചു കൊടുക്കുന്നതായിരിക്കും ഞങ്ങൾ അമ്മയ്ക്കും സഹായിച്ചു കൊടുക്കും ഞങ്ങളുടെ സാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ ചപ്പാത്തി പരത്തും ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യും 33 വർഷക്കാലം ഞങ്ങളുടെ സ്കൂളിൽ ഭക്ഷണം പാകം ചെയ്തിരുന്ന കല്യാണി അമ്മമ്മയാണ് കല്യാണി അമ്മമ്മയ്ക്ക് ഇപ്പോൾ പ്രായമായി അസുഖമായി വരുമാനമൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകരും PTAയും മുമ്പ് പഠിച്ചിരുന്ന വിദ്യാർത്ഥികളും ചേർന്ന് മാസം തോറും ചെറിയൊരു തുക കിട്ടുന്ന വിധത്തിൽ പെൻഷൻ പദ്ധതി തുടങ്ങി മുൻ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് എസക് സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് കുറേ കാലമായി സ്കൂളിൽ കുട്ടികൾ ശലഭ നിരീക്ഷണം ചെയ്യുന്നു പൂമാറ്റ മുട്ടയിട്ട് ലാർവയാകുന്നു ലാർവ ഇലകൾ ഭക്ഷിച്ച് പ്യൂപ്പയാകുന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ശലഭം പുറത്തു വരും നല്ല മനോഹരമായ ശലഭം മഞ്ഞപ്പാപ്പാട്ടി തകരമുത്തി നാരകക്കാളി വെൺകണ ശലഭം അരളി ശലഭം ഈ പൂമ്പാറ്റകളെ ഒക്കെ ഞങ്ങൾ ഇരിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പൂമ്പാറ്റകളെ ഒരുപാട് ഇഷ്ടമാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ എന്താ ചെയ്യേണ്ടത് ആ നമുക്ക് കിട്ടിയ കമ്പുകള് 10 വീതമുള്ള കെട്ടുകളാക്കി വെക്കുക അല്ലേ ഒരു കെട്ടിൽ എത്രണ്ണം വേണം സൂര്യദേവ് എത്രണ്ണം വെച്ചത് 10 എല്ലാവരും 10 വീതമുള്ള കെട്ടുകളാക്കും കേട്ടോ നേത്രക്കുട്ടി എത്രണ്ണം വെച്ചിട്ടുണ്ട് ഒരു കെട്ടില് 10 മിടുക്കി വർഷമായി ഞങ്ങളുടെ സ്കൂളിൽ സ്കേറ്റിംഗ് പരിശീലനം തുടങ്ങിയിട്ടും കുട്ടികളായ ഞങ്ങൾക്ക് സ്കേറ്റിംഗ് പരിശീലനം വളരെയധികം ഇഷ്ടമുള്ളതാണ് ജില്ലയിലും സംസ്ഥാനത്തും നടക്കുന്ന മത്സരങ്ങളിൽ
ഇവിടുത്തെ കുട്ടികൾ പങ്കെടുത്ത് വിജയികളായിട്ടുമുണ്ട്. എൻ്റെ പേര് ജീവൻ ശങ്കർ. 5 വർഷമായി ഇവിടെ സ്കേറ്റിംഗ് തുടങ്ങിയിച്ച് ജില്ലയിലും സംസ്ഥാനത്തും ദേശീയ തലത്തിലും ഇവിടുത്തെ കുട്ടികൾ പങ്കെടുത്ത് വിജയിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ തവണ പഞ്ചാബിൽ നിന്ന റോളർ സ്കേറ്റിംഗിൽ കേരള ടീമിൻ്റെ ഗോളി ഈ സ്കൂളിൽ പഠിച്ചിരുന്ന ധാർമ്മിക ദേവായിരുന്നു. മാനത്ത പൂന്തോപ്പിൽ വെള്ള പുതച്ചൊരു പൂമൊട്ട് വിടരുന്നില്ല കൊഴിയുന്നില്ല അമ്പിളിയാണ് ആ പൂമൊട്ട് ഭൂമിയെ ചുറ്റുന്ന ഗോളമാണേ നമ്മുടെ അമ്പിളിയമ്മാവൻ പണ്ടു റോക്കറ്റിലേറി പറന്നു ചെന്നു മിലാൻ സ്ട്രോങ് എന്ന ചങ്ങാതി മാമൻ്റെ വീട്ടിൽ പറന്നു ചെന്നു ജൂലൈ 21 അന്നാണല്ലോ ചന്ദ്രദിനം അമ്പിളിയേയോർക്കും പുണ്യദിനം അമ്പിളിയേയോർക്കും പുണ്യദിനം. ശിശുക്ഷേമ സമിതി, വിദ്യാരംഗം, സാഹിത്യോത്സവം, LSS തുടങ്ങി വിവിധ മത്സരങ്ങളിൽ കുട്ടികൾ പങ്കെടുത്ത് വിജയികളായിട്ടുണ്ട്. ശിശുക്ഷേമ സമിതി സംസ്ഥാന തലത്തിൽ കഥാരചനയ്ക്ക് ആദിഷ് KR ന് 1st ലഭിച്ചു. കവിതാരചനയ്ക്ക് സംസ്ഥാന തലത്തിൽ സാൻവി ചെന്നയ്ക്ക് 2nd ലഭിച്ചു. ഇത്തവണ 2 പേർക്ക് LSS ലഭിച്ചു, നിവേദേട്ടനും സഞ്ജിലേട്ടനും. കുട്ടികൾ സാഹിത്യോത്സവത്തിൽ പങ്കെടുത്ത് വിജയികളായിട്ടുമുണ്ട്. ഞങ്ങളുടെ സ്കൂൾ ഗവൺമെൻറ് LP സ്കൂൾ ചെറുകുളത്തൂർ. ഇവിടെ വരാൻ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. കാരണം ഇവിടെയുള്ള ടീച്ചർമാർ ഞങ്ങൾക്ക് വേണ്ടി കുറേ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഒരുക്കി തരാറുണ്ട്. അതിലൊന്നാണ് കഥയും ചിത്രീകരണവും. ഇത് എന്താന്ന് വെച്ചാൽ നമ്മൾ തന്നെ കഥകൾ എഴുതും, അത് പുസ്തകമാക്കി മാറ്റും. പിന്നെ പുസ്തകത്തിന് അനുയോജ്യമായ ചിത്രങ്ങളൊക്കെ ഞങ്ങൾ തന്നെ വരയ്ക്കും. മനോമോഹൻ മാഷും ലിസി ടീച്ചറും ഒക്കെയാണ് ഇതിന് പരിശീലിപ്പിക്കാറുള്ളത്. കഴിഞ്ഞ പ്രാവശ്യവും ഇവിടെ ഒരു ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. ആ ക്യാമ്പിൽ ഞങ്ങളെ കൊണ്ട് വരപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബുക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ, നല്ല ഭംഗിയുള്ള ഫോട്ടോ ഒക്കെ വരാറുമുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് പഠിക്കാനായി കുറെ പഠനങ്ങളുണ്ട്. ഇതിൽ മിക്കവരും ഉണ്ടാക്കിയത് ഞങ്ങളുടെ അധ്യാപകരും രക്ഷിതാക്കളും കൂടിയാണ്. കടലാസ് കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ രൂപങ്ങളാണിതെല്ലാം. എല്ലാ കുട്ടികൾക്കും ഒറിഗാമി പരിശീലനം കിട്ടാറുണ്ട്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയത്. ഞങ്ങൾക്ക് കളിക്കാനായി ഈ വർഷം PTA പൂർവ്വ വിദ്യാർത്ഥികളും കൂടി ഒരുക്കി തന്നതാണ് ചിൽഡ്രൻസ് പാർക്ക്. ഈ പാർക്ക് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറയേ പതിവായതിലെന്നും തേൻ തുള്ളികൾ തുളുമ്പുന്നു താഴെ നീർത്തുള്ളികൾ നുകർന്നിടുവാനായി പറന്നെത്തി ഞാൻ അലരെ